ഹലോ വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ് ഇപ്പോഴത്തെ മാർക്കറ്റിനെ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് എന്ന് വിശേഷിപ്പിക്കാം ഒരു നാരോ റേഞ്ചിൽ മാർക്കറ്റ് നീങ്ങുകയാണ് നിയർ ടേമിൽ ഒരു ചെറിയ റേഞ്ചിൽ മാർക്കറ്റ് തുടരാനാണ് സാധ്യത ഒരു ഷാർപ്പ് അപ്പ് മൂവിനോ ഒരു ഷാർപ്പ് ഡൗൺ മൂവിനോ പെട്ടെന്ന് സാധ്യതയില്ല ദർ ആർ നോ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ട്രിഗേഴ്സ് ദാറ്റ് ക്യാൻ പുഷ് ദ മാർക്കറ്റ് ഷാർപ്ലി അപ്പ് ഓർ ഷാർപ്പ്ലി ഡൗൺ ഈ ഒരു കൺസോളിഡേഷൻ ഘട്ടത്തിൽ വിപണിയിൽ ഡിപ്സ് ഉണ്ടാകുമ്പോൾ ശക്തമായ ബൈയിംഗാണ് നടക്കുന്നത് ഈ ബുൾമാർക്കറ്റിൽ ബൈ ഓൺ ഡിപ്സ് സ്ട്രാറ്റജി തുടർച്ചയായി നേട്ടം നൽകിയിട്ടുണ്ട് എന്ന കാര്യം ഓർക്കുക ഇനിയും റേഞ്ച് മൗണ്ട് മാർക്കറ്റ് ഈ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റിൽ താഴ്ചയുണ്ടാകുമ്പോൾ മികച്ച ഓഹരികൾ വാങ്ങാൻ നല്ല അവസരമായിരിക്കും ഇപ്പോഴത്തെ മാർക്കറ്റ് ലീഡേഴ്സ് റിലയൻസ് ഇൻഡസ്ട്രീസ് ഭാരതി ഓട്ടോമൊബൈൽസിലെ ടാറ്റ മോട്ടോഴ്സ് എം എൻ എം ബജാജ് ഓട്ടോ തുടങ്ങിയ ബ്ലൂ ചിപ്സ് ആണ്

വിപണിയിലേക്കുള്ള ശക്തമായ പണമുഴുക്ക് ഡി ഐസിനെയും ശക്തമാക്കുന്നു ഈ കഴിഞ്ഞ മാസത്തിൽ ജനുവരിയിൽ എസ് ഐ പിയിലൂടെ മാത്രം വിപണിയിലേക്ക് ഒഴുകിയത് പതിനെണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയാണ് ശക്തമായ ഈ ആഭ്യന്തര പണമുഴുക്ക് വിപണിയെ സപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും കോർപ്പറേറ്റ് ഏണിങ്സും മികച്ചതാണ് എന്ന വസ്തുതയും വിപണിക്ക് ഫണ്ടമെൻ്റൽ സപ്പോർട്ട് ആണ് ഈ കാരണങ്ങൾ കൊണ്ടാണ് അമേരിക്കയിലെ ബോണ്ട് ഈൽഡ് ഉയർന്നു നിൽക്കുമ്പോഴും ദ ടെൻ ഇയർ ബോണ്ട് ഈൽഡ് ഈസ് അറ്റ് ഫോർ പോയിൻ്റ് ടു നയൻ പെർസെൻറ്റേജ് എഫ് ഐ ഐ ശക്തമായ വിൽപ്പന നടത്താത്തത് ജനുവരിയിൽ എഫ് ഐ ഐസ് ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപയ്ക്ക് ക്യാഷ് മാർക്കറ്റിൽ ഓഹരികൾ വിറ്റപ്പോൾ ഫെബ്രുവരിയിൽ ഇന്നലെ വരെ എഫ് ഐ ഐസ് എണ്ണൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയാണ് ഉണ്ടായത് ഇപ്പോൾ ദിവസേനയെന്നോണം മാർക്കറ്റ് ലീഡർഷിപ്പിൽ മാറ്റം വരുന്നുണ്ട് വിപണിയിൽ കൃത്യമായ ഒരു സെക്ടറൽ ലീഡർഷിപ്പ് ഇല്ല എങ്കിലും ടെലികോമും ഓട്ടോമൊബൈൽസും ചില ഫാർമ സ്റ്റോക്സും മുൻനിരയിലുണ്ട് ഐ ടിയിൽ വ്യക്തമായ ട്രെൻഡ് ഇല്ല വിപണിയിലൊരു സസ്റ്റെയിൻഡ് അപ് മൂവ് ഉണ്ടാകുമ്പോൾ റിലയൻസും ഐ ടിയും മുൻനിരയിലുണ്ടാകാനാണ് Sadhada. Large cap banking stocks are even now fairly valued.